വളരെ ദൗർഭാഗ്യകരമായി പോയി. ഏതായാലും ഞങ്ങൾ ആരും പോവാതിരുന്നത് നന്നായി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം എം എൽ എമാര് ഞങ്ങൾ പോവാത്തതിനെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളോട് എങ്ങനെ പെരുമാറുമായിരുന്നു? ശൈലജ ടീച്ചറെ അപമാനിച്ചു, അതുപോലെ ഇപ്പൊ തോമസ് ചാഴിക്കാടനെ അപമാനിച്ചു. അപ്പൊ ഞങ്ങളെ പോലുള്ള പ്രതിപക്ഷ എം എൽ എമാര് പോകാതിരുന്നത് എത്ര നന്നായി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. വാസ്തവത്തിൽ ചാഴിക്കാടൻ പറഞ്ഞെന്താ, റബ്ബറിന് 250 രൂപയാക്കണം, താങ്ങുവില്ല. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ളതാണ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നം ഉൾപ്പെടെയുള്ള കോട്ടയത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത്. എന്ത് തെറ്റാണ്? അപ്പൊ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതൊന്നും പറയാനുള്ള വേദിയാ. പിന്നെ എന്ത് പറയാനാണ് ജന ഈ സദസ്സ്? പ്രതിപക്ഷത്തെ വിമർശിക്കാനാണോ, മറ്റുള്ള ആളുകളെ അപമാനിക്കാനാണോ ഈ സദസ്സ്? ജനങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച തോമസ് ചാഴിക്കാടനോട് മുഖ്യമന്ത്രി ചെയ്ത അങ്ങേയറ്റത്തെ തെറ്റാണ്, വലിയ തെറ്റാണ് ചെയ്തത്. വാസ്തവത്തിൽ അത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത്. ചാഴിക്കാടന ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ റബ്ബർ കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിനെ അദ്ദേഹത്തെ ശാസിക്കുകയും ഈ സദസ്സ് ഇതിനു വേണ്ടിയുള്ളതല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ സദസ്സ്? എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷത്തെ വിമർശിക്കാനും ഇല്ലാത്ത അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയാണോ ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത്? അതുകൊണ്ട് തോമസ് ചാഴിക്കാൻ എം പിക്ക് നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുണ്ട്. ശബരിമല വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഡൽഹിയിൽ യുഡിഎഫ് എംപിമാർ നടത്തിയ പ്രതിഷേധത്തിൽ അവർ ആവശ്യപ്പെട്ട കാര്യം കേന്ദ്രം ഇടപെടണം എന്നാണ്, അങ്ങനൊരു ആവശ്യം അല്ല? അത് പറഞ്ഞ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സേനയെ കൂടി വിന്യസിപ്പിക്കേണ്ടി വന്നാൽ അത് തെറ്റൊന്നുമില്ല. ഇപ്പൊ റാപ്പിഡ് ഫോഴ്സുകളെ നമ്മൾ നിയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും എമർജൻസി വരുമ്പോൾ നമ്മൾ കേന്ദ്രത്തിന്റെ സേനകളുടെ സഹായം തേടാറുണ്ട്. അതുപോലെ കേരളത്തിൽ ജനകീയ സദസ്സ് നടക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാരെല്ലാം അതിന്റെ കൂടെ പോകുമ്പോൾ ഇവിടെ സേനാ സൗകര്യം ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സേനയെ കൊണ്ടുവരുന്നതിന് എന്താ തെറ്റ്? ദുരന്ത നിവാരണ സേനയെ പലപ്പോഴും അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ്. ഇപ്പോഴല്ല, എല്ലാ കാലത്തും ദുരന്ത നിവാരണ സേനയെ അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ്. അത് എം പിമാർ പറഞ്ഞത് എന്താ തെറ്റ്? എം പിമാർ പറഞ്ഞത് ന്യായമല്ലേ? കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ യാതൊരു സൌകര്യവുമില്ലാതെ 20ഉം 22ഉം മണിക്കൂർ ക്യൂ നിന്ന് വെള്ളം പോലും കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അയ്യപ്പന്മാർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സൌകര്യമൊരുക്കണമെന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളേ? അവർ പറഞ്ഞ ന്യായമാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത്, നമ്മളിതിനെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇത് ഞാൻ ഇതിന്റെ ഏറ്റവും നമ്മുടെ ലക്ഷ്യം എന്താണ്? ശബരിമല തീർത്ഥാടനം സുഗമമായി നടക്കണം. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് സൌകര്യം ഒരുക്കണം. ആ പ്രാഥമികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വേണ്ടേ മുൻകൈയെടുക്കാൻ? അതിപ്പോ പല രീതിയിൽ ആളുകൾ അത് സോഷ്യൽ മീഡിയ വരുന്നതെന്ന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റ് ചെയ്യേണ്ടത് സുഗമമായ ദർശന സൌകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ധാരാളം ആളുകൾ ദർശനം നടത്താതെ തന്നെ ഇപ്പോൾ തിരിച്ചു പോകുന്നു. അപ്പൊ അത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി എനിക്കറിയില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമാണ്. സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും തെറ്റായ നടപടിയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണിതെല്ലാം. അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ നിയമിക്കേണ്ട സ്ഥാനത്ത്, നിയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ആളുകളെ നിയോഗിക്കുന്നതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്നത്. ഒരു സർവകലാശാലയിലും വൈസ് ചാൻസലറില്ല, 59ഓളം കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഫാക്കൽറ്റികൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു.
ഇതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് കാവ്യവൽക്കരണം നടത്തിയാലും ചുവപ്പുവൽക്കരണം നടത്തിയാലും രണ്ടും തെറ്റായ നടപടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താണ്? എഴുത്തും കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് മുഴുവൻ എ പ്ലസ് കൊടുക്കുന്നുവെന്നാണ് ഡിപിഐ പറയുന്നത്. ഡിപിഐ മറ്റാരുമല്ല, എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എല്ലാ വിദ്യാർത്ഥികളെയും അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ എഴുത്തും വായനയും അറിയാത്ത മുഴുവൻ ആളുകൾക്കും എ പ്ലസ് കൊടുത്ത് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു എന്നുള്ള ഗവൺമെന്റിന്റെ വാദം അസ്ഥാനത്താണെന്ന് ഡിപിഐ പറഞ്ഞിരിക്കുകയാണ്. ശിവൻകുട്ടി മന്ത്രിയാണെങ്കിൽ ഇനിയും 100% എ പ്ലസ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.